ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട മൂന്ന് സിനിമകളുടെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ പ്രധാനപ്പെട്ട സിനിമയായ PS2 എന്ന സിനിമയാണ്. പൊന്നിയൻ സെൽവന്റെ രണ്ടാം ഭാഗമായ PS2 എന്ന സിനിമ April 28 തിയേറ്ററുകളിലേക്ക് എത്തി. സിനിമയുടെ പ്രധാനപ്പെട്ട 4 ദിവസങ്ങൾ തിയേറ്ററുകളിലെ സിനിമ പിന്നിട്ടിരിക്കുകയാണ്. അതും വിജയകരമായി പിന്നിട്ടിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നലെ രാത്രി തന്നെ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 200 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ സിനിമ നേടിക്കഴിഞ്ഞു എന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിൽ ലൈക്ക പ്രൊഡക്ഷൻ അറിയിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ യഥാർത്ഥ വേൾഡ് വൈഡ് കൃത്യമായ ഒരു ഫിഗർ പുറത്തു വരുമ്പോൾ 200 കോടി സിനിമ കടന്നിരിക്കുന്നു എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 210 കോടി വെറും 4 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും PS2 കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി 65 ലക്ഷത്തോളം രൂപ കളക്ഷൻ നേടിയെടുത്ത സിനിമ മികച്ച തുടക്കം കേരള ബോക്സ് ഓഫീസിൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 70 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. 9 കോടി രൂപയ്ക്ക് കേരളത്തിലേക്ക് വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന ഗോകുലം ഗോപാലന സിനിമ ഇതിനോടൊക്കെ തന്നെ ഏകദേശം 5 കോടിക്ക് അടുത്ത രൂപ നേടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരു 11 കോടിയോളം രൂപ സിനിമ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയെടുത്താൽ സിനിമ ഗോകുലം ഗോപാലനെ ബ്രേക്ക് ഈവൻ ആക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അടുത്ത സിനിമ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയാണ്. ആദ്യ തിങ്കളാഴ്ച 1 കോടിക്ക് മുകളിലെ ഫഹദ് ഫാസിൽ നായകനെത്തിയ സിനിമയ്ക്ക് കേരളത്തിലെ കളക്ഷൻ ഉണ്ടായേക്കുമെന്ന് ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ നമ്മുടെ ആ റിപ്പോർട്ടും ശരിയായിരിക്കുകയാണ്. ആദ്യ തിങ്കളാഴ്ച ദിവസം സിനിമയ്ക്ക് 1.4 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3.65 കോടി രൂപയാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടിക്ക് അടുത്ത രൂപയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ബഡ്ജറ്റ് 10 കോടിയോളം രൂപയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സിനിമ കേരളത്തിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ചിത്രീകരിച്ച സിനിമയാണ്. 2019 മുതൽ ഈ വർഷം വരെ പല ഘട്ടങ്ങളിലായി ചിത്രീകരിച്ച സിനിമയിൽ ഒരുപാട് താരനിരയുണ്ട്. ഇതിനിടയിൽ സിനിമയുടെ തിയേറ്റർ കളക്ഷൻ കൂടാതെയുള്ള ബിസിനസ് നോക്കുമ്പോൾ സിനിമ ഇതിനോടൊക്കെ തന്നെ ലാഭകരമായി മാറിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. സിനിമയുടെ OTT അപ്ഡേറ്റ് എന്ന മറ്റൊരു വീഡിയോയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണൂ. ഇന്നത്തെ ഒരു വീഡിയോയിൽ അവസാനത്തെ കളക്ഷൻ റിപ്പോർട്ട് ഏജന്റ് എന്ന സിനിമയുടേതാണ്. മെഗാസ്റ്റാർ മമ്മൂക്ക ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ, അഖില കിനേനി നായകനെത്തിയ, സുരേന്ദ്ര റെഡ്ഡി സംവിധാനം ചെയ്ത, 80 കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സമീപകാലത്തെ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഏജന്റ്. സിനിമ തിയേറ്ററുകളിലെ ദുരന്തമല്ല വൻ ദുരന്തമായി മാറിയെന്നത് ഇതിനോടൊപ്പം തന്നെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വെറും 40 ലക്ഷത്തോളം രൂപയാണ് ഇന്ത്യയിൽ നിന്നും സിനിമ നേടിയെടുത്തത് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. ഇതുവരെ 12.25 കോടി രൂപ ലോകമെമ്പാടും നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ. തിയേറ്റർ ഉടമകൾക്ക് മാത്രം 30 കോടിക്ക് മുകളിലെ നഷ്ടവും നിർമ്മാതാവിന് അതുകൂടാതെയുള്ള നഷ്ടമെല്ലാം തന്നെ നേടിക്കൊടുത്തിരിക്കുകയാണ്. കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 10 ലക്ഷത്തോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇതുവരെ 68 ലക്ഷത്തോളം രൂപയാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. 1 കോടി രൂപ കേരളത്തിൽ നിന്നും നേടിയെടുക്കില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞ ഏജന്റ് എന്ന സിനിമ എല്ലാർത്ഥത്തിലും എല്ലാ മേഖലകളിലും വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.